അൽഹംദുലില്ലാ, നമുക്ക് മറക്കാൻ പറ്റൂല. തങ്ങൾ ഉസ്താദെല്ലാം എടുത്തു പോയിട്ട് അന്തുപയ്യത്ത് വയൽ എന്ന് പറയുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരൻ ആശ്വസിപ്പിക്കുന്നത് കാണാം. ദൂരെയല്ല, നമ്മുടെ നാട്ടിന്റെ തൊട്ടടുത്താണ്. നമ്മളും ഇടക്ക് വിട്ടു പോകണം. എന്തിനാണ്? ആ കൂട്ടുകാരൻ വലിയ സയ്യിദായതുകൊണ്ടല്ല, വലിയ ആലിമായതുകൊണ്ടല്ല. അള്ളാഹുവിന്റെ പ്രത്യേകമായ ഖളാ എന്ന് പറയാം. ഒരൊറ്റ കിടത്തത്തിൽ തന്നെ 21 വർഷമായി പ്രിയപ്പെട്ട അന്തുപയ്യത്ത് ബേലവിടെ വിശ്രമത്തിലാണ്. അവിടുന്ന് ഒരൊറ്റ കിടത്തത്തിലാണ്. സുബ്ഹാനല്ലാഹ്, അതിനിടയിൽ എത്രയെത്ര പരിപാടികൾ, സുന്നത്തു ജമാഅത്തിന്റെ സർവ പരിപാടികൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്ന വലിയൊരു ദൗത്യമാണ് സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നു, ഒരു പക്ഷേ നമുക്കൊന്നും കാണാനോ കേൾക്കാനോ പറ്റാതെ എല്ലാ പരിപാടികളും അന്തുപയ്യത്ത് വയൽ എന്ന് പറയുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരൻ 5 വഖ്ത് നിസ്കാരം കൃത്യമായി നിർവഹിച്ച് ഒഴിവ് കിട്ടുന്ന സമയത്ത് ദിക്റും സ്വലാത്തും തസ്ബീഹും എല്ലാം ചൊല്ലുന്നു, മൊറ തെറ്റാതെ കാര്യങ്ങൾ നിർവഹിക്കുന്നു. ബാക്കിയുള്ള സമയങ്ങൾ സ്വന്തം ആ റൂമിലുള്ള മഹാനായ ഷെയ്ഖുന കന്ദബര ഉസ്താദ് ഉദ്ഘാടനം ചെയ്തു കൊടുത്ത അദ്ദേഹത്തിന്റെ പ്രത്യേകമായി നൽകിയ ആ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം ലാപ്ടോപ്പും മൊബൈലും സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ലൈവ് പരിപാടികൾ കാണുകയാണ്. ആ പരിപാടികൾ മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ വലിയൊരു ദൗത്യമാണ്. മാത്രമല്ല, എത്രയെത്രയോ പണ്ഡിതന്മാര് ഉറൂസിന്റെ വേദികളിലേക്ക്, വലിയ വലിയ പരിപാടികളിലേക്ക് അന്തുപയ്യത്ത് ബാലിനെ ബന്ധപ്പെട്ട് ഇന്നാലിന്ന പണ്ഡിതനെ സയ്യിദവരകളെ നമുക്ക് ബുക്കിംഗ് ചെയ്യണം. കാരണം എല്ലാ ആലിമങ്ങളും നമ്പറുകൾ, കോണ്ടാക്ട് നമ്പറുകൾ അന്തുവിന്റെ കയ്യിലുണ്ട്. അവരുമായി വലിയ ബന്ധമാണ്. വലിയ വലിയ സാദാത്തുകൾ, സുൽത്താൻ ഉലമ അടക്കമുള്ള വലിയ മഹാന്മാരെ തിരക്കിനിടയിലും അന്തുപയ്യത്ത് ബാലിനെ പോയി കണ്ട് ആശ്വസിപ്പിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, എത്രയെത്ര ആളുകളെ വിശ്വാസികളെ ആയാണ് ആ പ്രിയപ്പെട്ട കൂട്ടുകാരന് ഇടം ലഭിച്ചത്. അതുകൊണ്ട് നിങ്ങളും സമയം കിട്ടുമ്പോ ആ പ്രിയപ്പെട്ട കൂട്ടുകാരന് കണ്ടുപോയി നിങ്ങളെ കൊണ്ട് വലിയ ആ വലിയൊരു സന്തോഷം പങ്കിടാനും അതേപോലെ അദ്ദേഹത്തെ ദുആ ചെയ്യിപ്പിക്കാനും നിങ്ങൾ ആരും മറന്നു പോവരുത്. അദ്ദേഹത്തിന്റെ ദുആക്ക് ഇജാബത്ത് ഉണ്ടാവും. കാരണം നമ്മളെ പോലെയല്ല, നമ്മളിങ്ങനെ ഭൗതിക വിഷയങ്ങളുമായി മറ്റും ഇടപെടുന്ന ആളുകളാണ്. ജോലി ആവശ്യമാർത്ത് മറ്റു പരിസരത്ത് പോകുന്നവരാണ്. കണ്ടുകൊണ്ട് ഹറാമ് കാണേണ്ടി വരുന്നു ബസ്സിലും, അതുപോലെ എവിടെ പോയാലും ആഖിറു സമാനിൽ ഒരുപാട് ഹറാമായ ദൃശ്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ കണ്ടുപോകുന്നത്. അതേസമയം അന്തുവിനത് കാണാനുള്ള അവസരമില്ല. ഒരറ്റ ആ വീട് കേന്ദ്രീകരിച്ചാണ് അദ്ദേഹത്തിന്റെ ദഅവത്തിന്റെ മേഖല. നമ്മളെ പോലല്ല അദ്ദേഹത്തിന്റെ കണ്ണുകൊണ്ട് ഹറാമ് കാണുന്നില്ല, അദ്ദേഹത്തിന്റെ ചെവി കൊണ്ട് ഹറാമ് കേൾക്കേണ്ടി വരുന്നില്ല. തെറ്റുകളിൽ നിന്ന് മാറി നിന്ന് പാപമുക്തമായ ഒരു ജീവിതം നയിക്കാൻ ആ കൂട്ടുകാരന് കഴിയുന്നു. അദ്ദേഹത്തിന്റെ ദുആക്ക് ഉത്തരമില്ലെങ്കിൽ പിന്നെ ആരുടെ ദുആക്കാണ് ഉത്തരമുള്ളത്? അതുകൊണ്ട് വലിയ പ്രയാസമുള്ളവരാണെങ്കിൽ എനിക്ക് തന്നെ അനുഭവമുണ്ട്, നമ്മൾ അങ്ങനെയുള്ള ആളുകളോട് പോയിട്ട് ദുആ ചെയ്യിപ്പിച്ചാൽ അവര് ദുആക്ക് അല്ലാഹു പ്രത്യേകമായ ഉത്തരം കൊടുക്കും. അതുകൊണ്ട് നമുക്ക് വലിയ പ്രയാസങ്ങൾക്ക് അതൊരു വലിയൊരു പരിഹാരമാണ്. ഇങ്ങനെ നിശബ്ദ ലോകത്ത് നിന്ന് ഇബാദത്തിലൂടെ ദഅവത്തിലൂടെ ജീവിതം സമർപ്പിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരൻ സ്വർഗത്തിലെല്ലാം അല്ലാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ളവരായിരിക്കും അവർ. അതുകൊണ്ട് നമ്മുടെ ഈ ചെറിയ ഉൾക്കാഴ്ച കൊണ്ട് നമ്മൾ ആരെയും നിസ്സാരപ്പെടുത്താൻ പാടില്ല. അല്ലാഹു പരിപൂർണമായും ആഫിയത്തുള്ള ദീർഘായസ് ആ കൂട്ടുകാരന് നൽകുമാറാവട്ടെ. ഇങ്ങനെ